ഇതൊരു വർഷം ഉണ്ടാവും അതെ സെയിം ഷോപ്പ് വീട്ടിലായി പിന്നെ മജ്ബൂസ് ഇവിടുന്ന് ചെയ്യും നല്ല ക്വാളിറ്റി പഠിക്കുന്നതിനെല്ലാം അതിന്റെ പാകത്തിൽ വേച്ച് വെച്ചിട്ട് വെച്ചാൽ പഠിക്കുന്നതാണ് മജ്ബൂസ് ഏതൊക്കെയാണ് ചിക്കന് ചിക്കനുണ്ട് ബീഫുണ്ട് മുട്ടയുണ്ട് വെജിറ്റേറിയനുണ്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരലിവിടെ ബീഫ് മജ്ബൂസ് ചിക്കൻ മജ്ബൂസ് പിന്നെ അതിന് ചമ്മന്തിയും ചെറാടും തൈരും ഞങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറുണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവില്ല ഇത് എവിടെ സ്ഥലം ഇത് ആയഞ്ചേരി ആയഞ്ചേരി അല്ലേ കറക്റ്റ് ലൊക്കേഷൻ ആയഞ്ചേരി അങ്ങാടിയാണ് ഇതല്ലേ നിങ്ങൾ ഒറ്റക്കനുള്ള ഇവിടെ സ്റ്റാഫായിട്ട് നിങ്ങൾ തന്നെ പിന്നെ വീട്ടിൽ ഓരോ സമയങ്ങളിൽ ഓരോ സാധനം ഉണ്ടാക്കി കൊണ്ടുവരും റൈസ് മാത്രം ഇത് കളറൊന്നും ചെയ്യുന്നില്ല മസാല ഇതിനകത്ത് ഇപ്പൊ മസാല എന്തൊക്കെ വരുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന മസാല മാത്രം മറ്റേ പുറത്തുള്ള ഐറ്റംസ് ഗരം മസാല വരെ ഞങ്ങളാണ് അത് വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്യുന്നതായിരുന്നു ഒരുവിധം മോശമില്ലാത്ത വെളിച്ചെണ്ണയാണ് ക്വാളിറ്റി വെളിച്ചെണ്ണ പാല് ഉപയോഗിക്കില്ല ഇത് ചോറിന് രണ്ട് പീസാണ് കൊടുക്കുക അതിന്റെ മുകളിൽ ഒരു മസാല ഉണ്ടാവും എന്താ റേറ്റ് എത്ര റേറ്റ് അതിന് രണ്ട് പീസും റൈസും അതിന്റെ മസാലയും തൈര് സലാഡ് നാല് തൈര് ഉണ്ടാവും ചിക്കൻ ഒരുവട്ടം വേവിച്ചതാണോ അതിനു മുമ്പ് ഒരുവട്ടം വേവിച്ച് വെള്ളം ഒഴിക്കിയതാണ് ഇത് ഇതാണ് നമ്മള് പരമേ റോഡ് ഗഫൂർ കടോസിന്റെ മരുന്ന് കടന്റെ പേര് അല്ലേ എന്റെ പേര് തന്നെയാ അത് ശരി ആ പേര് ഗഫൂർ എന്നാണ് ചൂടോടെ എത്ര മണിയിലുണ്ടാവും ആ ഒരു പേർക്ക് ചോറ് ഫുൾ ടൈം ആണ് ഇവിടെ അതുപോലെ തന്നെ മുട്ടയും പത്തനം കിട്ടുന്ന സലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഫുൾ ടൈം കൊടുക്കുന്ന ഒരു സാധനമാണ്
അത് ഒരു സെറ്റിന് 30 rupees. ഒരു 10 kg ഒരു മുട്ട, അതിൻ്റെ സലാഡ്, അതിൻ്റെ റോസ്റ്റ്, അത് ഏത് കടിയുമാണെങ്കിലും കൊടുക്കും. അതൊരു സെറ്റ് 30 rupees. മുട്ട റോസ്റ്റും ഉണ്ടാവും, 10 kg ഉണ്ടാവും, സലാഡും അതിൻ്റെ റോസ്റ്റ്. ഒരു മുട്ട സെറ്റാണെങ്കിൽ 30 rupees, അതിൻ്റെ സലാഡും അതിൻ്റെ റോസ്റ്റും. അങ്ങനെ അതിൽ ചിക്കൻ പറ്റതാണെങ്കിൽ ഒരു 10 kg ആണെങ്കിൽ 10, പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, ഒരു ചിക്കൻ പീസ് ഉണ്ടാവും, അതിന് 50 rupees, അതിൻ്റെ റോസ്റ്റും ഉണ്ടാവും, അതിൻ്റെ സലാഡ്. ഇത് വേവിച്ച സാധനമാണ്, വെറുതെ ഒന്ന് നെക്സ്റ്റ് വെളിച്ചെണ്ണ ഇരുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല, പൊരിയൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങള് മജ്ബൂസ് എല്ലാം റെഡിയായി, അത് ശരി, അതിലിടാൻ പോവാ. ഇതാണ് കടമേ റോഡിലുള്ള വീട്ടു ഭക്ഷണം, എല്ലാം വീട്ടിൽ നിന്ന് പാകം ചെയ്തുകൊണ്ടുവരുന്ന. ഇതാണ് ഞങ്ങള് സ്പെഷ്യൽ മജ്ബൂസ്. ഇതിങ്ങനെ വരും, പിന്നെ ഇതിന് മസാല വരും. ഇങ്ങനെ ഉണ്ടാവും ഗഫൂർ കദോസിന്റെ മജ്ബൂസ് ആയത്. ഇതില് തൈര് വരും, സലാഡ് വരും, ചമ്മന്തി വരും, അച്ചാർ വരും. ഇതിനാണ് 60 rupees. മാങ്ങാണ്ടി, ഇത് ഞങ്ങളെ പിന്നെ തൈര് സലാഡാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് മാങ്ങാണ്ടി അച്ചാറാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. ഇത് ചമ്മന്തി എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് മാംഗോ കാരറ്റ് സലാഡ് എല്ലാം ഇട്ടിട്ടുള്ളൊരു സലാഡ്, അത് ചെറുനാരങ്ങയിൽ ചെയ്യുന്നത്. ഇത് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ചോറ്, എല്ലാം കൂടിയാണ് 60 rupees. വേറെന്തൊക്കെ ഐറ്റംസ് ഉള്ളു ഇവിടെ? പിന്നെ രാവിലെ പിന്നെ മുട്ട സലാഡ്, സബ്ജി, പിന്നെ കപ്പ, പിന്നെ ബീഫിട്ട പുയ്ക്ക്, പിന്നെ പൊറോട്ട, പിന്നെ പൂരി സെറ്റ്, പിന്നെ പോത്തുംകാൽ റോസ്റ്റും 2 പൊറോട്ടയും 150 rupees വരുന്നത്. പിന്നെ ഞങ്ങളെ പോത്തുംകാൽ റോസ്റ്റാണ് ഇത്. ഇതാണ് സാധനം. ഇതും 2.5 kg പോത്തുംകാൽ റോസ്റ്റും 2 പൊറോട്ടയും, അതിന്റെ സലാഡ് സെറ്റ് 150 rupees. എല്ലാ ദിവസവും വന്നാൽ കിട്ടും? ആ, എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഏവറേജ് ദിവസങ്ങളിൽ ഈ സാധനം കിട്ടണം എന്നൊക്കെ ഉണ്ടാക്കും. സാധനം എന്നൊക്കെ കിട്ടുക എന്നൊക്കെ ഉണ്ടാവും. ഇതെല്ലാം തുറന്നവർക്കെ ഉള്ളതാണ്. പിന്നെ രാവിലെ 9 മണിക്കാണ് വീട്ടിൽ നിന്ന് എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് ഇവിടെ വണ്ടിയിൽ കൊണ്ടുവരുന്നത്.